ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജസ്ന. എല്ലാവർക്കും ലിവിങ് ഗാർഡൻ്റെ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ നിസ്സാരക്കാരനല്ല ചോളം. ഗുണങ്ങൾ പലതുണ്ട്. അതായത് നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പന്നമായ ഒരു ധാന്യമാണ് ഇത്. ഇതിൻ്റെ ആരോഗ്യപരമായിട്ടുള്ള വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമുക്ക് സഹായിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ കോൺ എന്നറിയപ്പെടുന്ന ചോളം ഒരു പച്ചക്കറിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നതെങ്കിൽ പോലും ഭക്ഷണത്തിൽ ചേർക്കുന്നതും ഭക്ഷണത്തിനെ രുചികരമാക്കാനും ഇതിന് പ്രത്യേക കഴിവുണ്ട്. ഒപ്പം പുല്ല് കുടുംബത്തിൻ്റെ കീഴിൽ വരുന്ന ഒരു ചെടിയുടെ വിത്താണ് ചോളം കേട്ടോ. നാരുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ, ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമായിട്ടുള്ള ഒരു ധാന്യമാണ് ഇത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് മെക്സിക്കോയിലും മധ്യ അമേരിക്കയിലുമാണ് ചോളം ആദ്യമായി കൃഷി ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. മഞ്ഞ നിറത്തിന് പുറമെ ചുവപ്പ്, ഓറഞ്ച്, പർപ്പിൾ, നീല, വെള്ള, കറുപ്പ് നിറങ്ങളുള്ള ചോളവും പല രാജ്യങ്ങളിലും കൃഷി ചെയ്യുന്നുണ്ട്. ഒപ്പം ഇതൊരു ജനപ്രിയ ഭക്ഷണം ആണ്, ആരോടും പറയേണ്ട കാര്യമില്ല. ലോകമെമ്പാടുമുള്ള ആളുകൾ ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. റിഫൈൻഡ് കോൺ ഉൽപ്പന്നങ്ങളും ചോളം ചേർത്ത് സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങളും കൂടാതെ നമ്മുടെ സാധാരണയായിട്ട് കോൺമീൽ, കോൺഫ്ലവർ, കോൺ സിറപ്പ്, ചോള എണ്ണ എന്നിങ്ങനെ ചോളം ചേർത്ത മറ്റു ഉൽപ്പന്നങ്ങളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ് കേട്ടോ. ഏറ്റവും രുചികരമായ ഭക്ഷണ ഇനങ്ങളിൽ ഒന്നാണ് ഈ ചോളം. ആരോഗ്യത്തിൻ്റെ ഗുണങ്ങളാണെങ്കിലും ഏറ്റവും നന്നായിട്ട് ഈ ചോളത്തിനുണ്ട്. വിളർച്ചയുടെ സാധ്യത കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും നന്നായിട്ട് നമ്മുടെ ചോളം സഹായിക്കുന്നുണ്ട്. ഇതിൽ ധാരാളമായിട്ട് വൈറ്റമിൻ B12, ഫോളിക് ആസിഡ്, ഇരുമ്പ് അടങ്ങിയിരിക്കുന്നതിനാൽ നമ്മുടെ ശരീരത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് ഇത് ധാരാളമായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശരീരത്തിലെ ഊർജം പുനഃസ്ഥാപിക്കുന്നതിന് ചോളം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ അകത്ത് ധാരാളമായിട്ട് കാർബോഹൈഡ്രേറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതിവേഗത്തിൽ ദഹിക്കുന്നു എന്നാണ് ഇതിൻ്റെ പ്രധാന ഒരു ഇത്. അതുപോലെ തന്നെ നമ്മുടെ തലച്ചോറിലും നാഡീവ്യവസ്ഥയിലും ശരിയായി പ്രവർത്തിക്കുന്നതിന് ഈ ചോളം ഏറെ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഒപ്പം സ്വീറ്റ് കോൺ, ഇത് നമ്മുടെ സ്വീറ്റ് കോണാണ്. ഇത് നന്നായിട്ടൊന്ന് പുഴുങ്ങി കഴിക്കുകയാണെങ്കിൽ ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണ ഇവയ്ക്ക് രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ ആഗിരണം ചെയ്യാനും ഒരു അതേപോലെ തന്നെ ഈ ഇൻസുലിൻ നിയന്ത്രിക്കാൻ, നമ്മുടെ ഷുഗറിനെയൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി ഈ ചോളത്തിന് പ്രത്യേക കഴിവുണ്ടെന്നാണ് പറയുന്നത്. കൂടാതെ വൈറ്റമിൻ B1, B5, വൈറ്റമിൻ C ഇവയാൽ സമ്പുഷ്ടമായ ഈ ധാന്യത്തിന് പുതിയ കോശങ്ങളെ സൃഷ്ടിച്ച് പ്രമേഹത്തിനെതിരെ പോരാടാൻ വേണ്ടിയുള്ള ഒരു ശക്തി കൂടിയുണ്ട് കേട്ടോ. പിന്നെ ഗർഭകാലത്ത്, അതായത് ഗർഭിണികൾ ചോളം കഴിക്കുന്നത് വഴി അമ്മയ്ക്കും കുഞ്ഞിനും ഗുണം ചെയ്യും. ഒപ്പം ഫോളിക് ആസിഡ്, സിയാത്തിൻ, അതേപോലെ പാത്തോജനിക് ആസിഡ് എന്നിവയാൽ സമ്പന്നമായതുകൊണ്ട് കുഞ്ഞിൻ്റെ ജനിതക വൈകല്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഇത് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഒപ്പം ശാരീരിക പ്രശ്നങ്ങളിൽ നിന്നും പേശികളുടെ അപചയത്തിൽ നിന്നും കുഞ്ഞിനെ സംരക്ഷിക്കാനും ഇതിന് കഴിയും. ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് ഈ ഒരു ഗുണങ്ങൾ ഉണ്ടാവും. ഒപ്പം നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ചർമ്മം നൽകുന്നത് ഈ ഒരു കോൺ നൽകുന്നുണ്ട്. അതായത് നല്ല സൗന്ദര്യം നൽകാനും ഇതിന് നല്ലൊരു കഴിവാണെന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് ദോഷകരമായിട്ടുള്ള അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും നമ്മുടെ ശരീരത്തെ നന്നായിട്ട് സംരക്ഷിക്കുകയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ കോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇതിലേക്കാളും കുറേ കോണുകളുണ്ട്, പക്ഷേ ഒരുമിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ലാത്തതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മടി കാണിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ.